നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കപ്പപ്പുട്ടാണ്. അരിപ്പൊടി ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് അരിപ്പൊട്ട് ഇഷ്ടമില്ലാത്തവർ ഇത് ട്രൈ ചെയ്യാൻ മടിക്കണ്ട. ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരുപാട് കപ്പ വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കപ്പപ്പുട്ട് തയ്യാറാക്കാനായി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കപ്പ മുഴുവൻ എടുക്കുന്നുണ്ട്. കൃത്യമായ അളവ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പറയാം. ഇതുപോലെ അല്പം വലിയ ഹോൾസ് ഉള്ള ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്താലേ ഈ റെസിപ്പിക്ക് പറ്റത്തില്ല, നനവ് കൂടുതലുണ്ടാവും, അന്നേരം കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അരിപ്പൊടി ചേർക്കാതെ തന്നെ ഇതാ ഇതുപോലെ കുഴയാതെ കറക്റ്റ് ടെക്സ്ചറിൽ പുട്ട് കിട്ട് അല്പം വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്യാം. അരിപ്പൊടി ചേർത്ത് തയ്യാറാക്കുന്ന കപ്പപ്പുട്ട് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അതിൻ്റെ ലിങ്കിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഇതാ ഇത്രയും വലുപ്പത്തിലാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് കപ്പ ഫുൾ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ ഒരുപാട് കുത്തി നിറയ്ക്കാതെ എടുത്ത് അളന്നാൽ രണ്ട് കപ്പോളം ഉണ്ട്. ഇതിൽ കുറച്ച് വെള്ളമയം ഉണ്ട്, അത് നമ്മളിപ്പോൾ പിഴിഞ്ഞ് മാറ്റുകയാണ്. കപ്പയുടെ കട്ട് മാറാനായിട്ടാണ് ഇതിപ്പോൾ ഒരുമാതിരിപ്പെട്ട കപ്പ വിഭവങ്ങളിലെല്ലാം നമ്മൾ കപ്പ വേവിച്ചൂറ്റിയാണ് എടുക്കാറ്. അങ്ങനെ വേവിച്ചൂറ്റുമ്പം ആ കട്ട് പൊക്കോളും. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പുട്ട് തയ്യാറാക്കുമ്പോൾ അങ്ങനെ വേവിച്ചൂറ്റുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് നല്ലപോലെ പിഴിഞ്ഞ് മാറ്റുന്നത്. പുട്ടിനായിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് കപ്പ വേണം എടുക്കാൻ, അതുപോലെ നന്നായിട്ട് വേവുന്ന കപ്പയുമായിരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ പിഴിഞ്ഞെടുത്തു. ഇനി ഇത് ഒന്ന് രണ്ട് തവണ കഴുകി പിഴിഞ്ഞെടുക്കുക കൂടി ചെയ്താൽ നല്ലതാണ്. ഇതിലിനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി അരിച്ചെടുത്തിട്ട് ഈ നീരങ്ങ് കളയാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കാം. നല്ലപോലെ വെള്ളം പിഴിഞ്ഞു കളയണം, അല്ലെങ്കിൽ ഇതിന് നനവ് കൂടിപ്പോവും. നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്ത കപ്പയിലേക്ക് കാൽ കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയുടെ റവയാണ്. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ കണക്കിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. കപ്പയും റവയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ പിഴിഞ്ഞെന്ന് പറഞ്ഞാലും കപ്പയിൽ അല്പം നനവ് ഉണ്ടാവും. ഇനി നമ്മൾ അല്പം തേങ്ങ കൂടി ചേർക്കും. അപ്പോൾ ആ തേങ്ങയുടെയും കപ്പയുടെയും നനവിൽ ഈ റവ കുറച്ച് കുതിരണം. അതിനായിട്ടൊരു 5-10 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ്. അതിപ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം പുട്ടുകടം അടുപ്പത്ത് വെച്ചാൽ മതിയാവും. വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് ഈ പുട്ട് മിക്സ് സെറ്റായിക്കോളും. സാധാരണ പുട്ട് തയ്യാറാക്കും പോലെ, അതായത് അരിപ്പൊടി ചേർത്തുള്ള പുട്ട് പോലെ, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്നിച്ചിരിക്കുന്ന അത്ര നനവ് ഇതിന് നിർബന്ധമില്ല. നനവ് കൂടിപ്പോയാലോ കപ്പ വേവുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞ് ഒട്ടിയിരിക്കും. ഇതിപ്പോൾ കറക്റ്റ് കണക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് ചിരകിയെടുത്ത തേങ്ങയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇളക്കി ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. നെയ്യും തേങ്ങയും കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്യുക. തേങ്ങയും നെയ്യും ചേർത്തിട്ട് ഇപ്പോഴും ഇത് കുഴഞ്ഞ് ഒട്ടുന്ന പരുവത്തിലൊന്നുമല്ല ഇരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതുപോലെ അത് ശ്രദ്ധിക്കണം. ഇതിനി കുറച്ച് നേരത്തേക്കൊന്ന് സെറ്റാകാനായിട്ട് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് പുട്ടുകൂടത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ടും വെക്കാം. പുട്ടിലേക്കിടാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. അതിൽ ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പുട്ടുമിക്സ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റോളമായി. ഫസ്റ്റ് ലെയർ നമ്മൾ തേങ്ങ ഇട്ടിരുന്നു, ഇനി പുട്ടുമിക്സ് പകുതിക്ക് വെച്ച് ഒരു ലെയർ തേങ്ങ, വീണ്ടും പുട്ടുമിക്സ്, തേങ്ങ. വെള്ളം തിളച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷമാണ് പുട്ടൂറ്റി വെക്കുന്നത്. ഇതുപോലെ നന്നായി ആവി വന്നതിന് ശേഷം വെക്കുവാണെങ്കിൽ 8 മിനിറ്റ്, അതാണ് എൻ്റെ കണക്ക്. ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ കപ്പ പുട്ട് പഞ്ചസാരയും പഴവും കൂടി കഴിക്കാനും നല്ലതാണ്. കപ്പയ്ക്ക് മധുരം മാച്ചാവോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല, സൂപ്പർ കോമ്പിനേഷനാണ്. അതല്ല, കറികൾ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ലതാണ്. അങ്ങനെ നമ്മുടെ കപ്പ പുട്ട് അരിപ്പൊടി ചേർക്കാതെ കപ്പയും റവയും ചേർന്നിട്ടുള്ള കപ്പ പുട്ട് തയ്യാറായി കഴിഞ്ഞു. ചൂടോടെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.